ഹലോ എവരി വൺ, വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ്. അവർ സബ്ജക്ട് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്, ടോപ്പിക് ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ്. ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ദ ടോപ്പിക്സ് ബിൽഡിംഗ് യു ഐ യൂസർ ഇൻ്റർഫേസ് ഇൻ XML, ബിൽഡിംഗ് യൂസർ ഇൻ്റർഫേസ് ഇൻ കോഡ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗിൽ ഇത് തേർഡ് മൊഡ്യൂൾ ആണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ് നമുക്ക് ആദ്യം നോക്കാം. സിലബസ് എന്ന് പറയുമ്പം ഫസ്റ്റ് ടോപ്പിക് യൂസർ ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ് ഇൻ ആൻഡ്രോയിഡ്, അതാണ് നമ്മളുടെ തേർഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ബിൽഡിംഗ് യു ഐ കംപ്ലീറ്റ്ലി ഇൻ കോഡ്, യു ഐ യൂസിങ് XML, യു ഐ ഇൻ XML വിത്ത് കോഡ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ദെൻ ബാക്കി സിലബസ് പറയുന്നത് ആൻഡ്രോയിഡിലെ ഓരോ യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആൻഡ്രോയിഡ് കോമൺ കൺട്രോൾസ് ലൈക്ക് ടെക്സ്റ്റ് കൺട്രോൾ, ബട്ടൺ കൺട്രോൾ, ചെക്ക് ബോക്സ് കൺട്രോൾ, റേഡിയോ ബട്ടൺ കൺട്രോൾ, ഇമേജ് വ്യൂ, ഡേറ്റ് ആൻഡ് ടൈം കൺട്രോൾ, മാപ്പ് വ്യൂ കൺട്രോൾ. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് അഡാപ്റ്റേഴ്സ്, അഡാപ്റ്റർ വ്യൂ, ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, എക്സെട്ര. ദെൻ സ്പിന്നർ കൺട്രോൾ, ഗാലറി കൺട്രോൾ, സ്റ്റൈൽസ് ആൻഡ് തീംസ്, അണ്ടർസ്റ്റാൻഡിംഗ് ലേഔട്ട് മാനേജേഴ്സ്, ലീനിയർ ലേഔട്ട് മാനേജർ, ടേബിൾ ലേഔട്ട് മാനേജർ, റിലേറ്റീവ് ലേഔട്ട് മാനേജർ, ഫ്രെയിം ലേഔട്ട് മാനേജർ, ഗ്രിഡ് ലേഔട്ട് മാനേജർ, ഡിഫറെൻറ്റ് ലേഔട്ട് മാനേജേഴ്സ്. സോ ഇത്രയാണ് തേർഡ് മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, അബൌട്ട് ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ്. ആൻഡ്രോയിഡ് യു ഐ ഇസ് എവറിത്തിങ് ദാറ്റ് ദ യൂസർ ക്യാൻ സീ ആൻഡ് ഇൻട്രാക്ട് വിത്ത്. ഇപ്പം നമ്മുടെ ആൻഡ്രോയിഡ് പ്രോഗ്രാമിൽ യൂസറിനെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്ന ആ ഒരു സ്ക്രീനെയാണ് നമ്മൾ യു ഐ എന്ന് പറയുന്നത്. എവറിത്തിങ് ദ യൂസർ ക്യാൻ സീ ആൻഡ് ഇൻട്രാക്ട് വിത്ത്. ആൻഡ്രോയിഡ് എസ് ടി കെ പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് യു ഐ എലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ഫീൽഡ്, ബട്ടൺ, ലിസ്റ്റ്, ഗ്രിഡ് ആൻഡ് സോ ഓൺ. ഇൻ അഡീഷൻ ആൻഡ്രോയിഡ് പ്രൊവൈഡ്സ് എ കളക്ഷൻ ഓഫ് കൺട്രോൾസ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ മൊബൈൽ ഡിവൈസസ്. അറ്റ് ദ ഹാർട്ട് ഓഫ് ദ കോമൺ കൺട്രോൾസ് ആർ ടു ക്ലാസസ്. അപ്പോൾ ഇത്രയും കോമൺ കൺട്രോൾസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ക്ലാസ് വേണം. ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ ഡോട്ട് വ്യൂ ആൻഡ് ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ ഡോട്ട് വ്യൂ ഗ്രൂപ്പ്. ഈ രണ്ട് ക്ലാസ്സസ് ആണ് മെയിൻ വരുന്നത്. ദെൻ വ്യൂ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ വ്യൂ? വ്യൂ ഇസ് എൻ ഒബ്ജക്ട് ദാറ്റ് ഡ്രോസ് സംതിങ് ഓൺ ദ സ്ക്രീൻ ദാറ്റ് ദ യൂസർ ക്യാൻ ഇൻട്രാക്ട് വിത്ത്. സോ യൂസറിന് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു എലമെൻ്റ് ആണ് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ ടെക്സ്റ്റ് ഫീൽഡ്, ക്യാൻ ബി എ ബട്ടൺ, എ ലിസ്റ്റ്, എ ഗ്രിഡ്, എവറിഥിങ് ദ യൂസർ ക്യാൻ സീ ആൻഡ് ഇൻട്രാക്ട് വിത്ത്. വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ഒരു കളക്ഷനാണ്, വ്യൂസിൻ്റെ ഒരു കളക്ഷനാണ് വ്യൂ ഗ്രൂപ്പ് വരുന്നത്. വ്യൂ ഗ്രൂപ്പ് ഇസ് എൻ ഓബ്ജക്ട് ദറ്റ് ഹോൾഡ്സ് അതർ വ്യൂ ഓബ്ജക്ട്സ് ഇൻ ഓർഡർ ടു ഡിഫൈൻ ദ ലേ ഔട്ട് ഓഫ് ദ ഇൻ്റർഫേസ്. ദ യു ഐ ഫോർ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് യുവർ ആപ്പ് ഇസ് ഡിഫൈൻഡ് യൂസിങ് എ ഹയറാർക്കി ഓഫ് വ്യൂ ആൻഡ് വ്യൂ ഗ്രൂപ്പ്സ് ഓബ്ജക്ട്. ഇപ്പോൾ ഈ ഒരു ഹയറാർക്കിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് വ്യൂ ഗ്രൂപ്പ് അല്ലേ. ഒരു വ്യൂ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടാവാം, എഗെയിൻ വ്യൂ ഗ്രൂപ്പ്സ് ഉണ്ടാവാം, ആ വ്യൂ ഗ്രൂപ്പിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടാവാം. ഇപ്പം ഇങ്ങനെ ഒരു ഹയറാർക്കി ആയിട്ടാണ് വ്യൂസ് വ്യൂ ഗ്രൂപ്പ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസറിന് കാണാനും ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുക. അതാണ് ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ്. ദെൻ ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് വിത്ത് യൂസർ ഇൻ്റർഫേസ്. ഫസ്റ്റ് വൺ വ്യൂ, വിഡ്ജറ്റ്. നമ്മൾ മൊബൈലിൽ വിഡ്ജറ്റ്സ് എന്ന് പറയൂലേ, വിഡ്ജറ്റ്സ്, കൺട്രോൾ, ഇതെല്ലാതും ഈച്ച് ഓഫ് ദീസ് റെപ്രസെൻറ്റ് എ യു ഐ എലമെൻറ്റ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ബട്ടൺ, ഗ്രിഡ്, ലിസ്റ്റ്, വിൻഡോ, ഡയലോഗ് ബോക്സ്, എക്സെട്ര. ദെൻ കണ്ടെയ്നർ. കണ്ടെയ്നർ മീൻസ് ഇറ്റ് ഇസ് യൂസ് ടു ഹോൾഡ് അതർ വ്യൂസ്. ദിസ് ഇസ് എ വ്യൂ യൂസ് ടു കണ്ടെയ്ൻ അതർ വ്യൂസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രിഡ് കേട്ടിട്ടില്ലേ, ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ അതിലും സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കൊളാഷ് കണ്ടിട്ടുണ്ടാവും അല്ലേ. കൊളാഷിൽ നമ്മൾ ആ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുന്നു, അതിലോട്ട് ഓരോ ഇമേജസിനെ കൊണ്ടിടുന്നു. അപ്പോൾ ആ കൊളാഷ് എന്ന് പറയുന്നത് എന്താ, ഒരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ഓരോ സെല്ലിലും ഓരോ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മളുടെ വ്യൂ ഗ്രൂപ്പ് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് പറയുന്ന കൺസെപ്റ്റും. കണ്ടെയ്നറിൽ ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഗ്രിഡ് കൊളാഷ് പോലെ തന്നെയാണ് ഗ്രിഡ്, ഇമേജ് ഗ്രിഡ് എന്ന് പറയുന്നത്. എ ഗ്രിഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കണ്ടെയ്നർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സെൽസ്, ഈച്ച് ഓഫ് വിച്ച്, ഈച്ച് ഓഫ് ദ സെൽ ഇസ് എ വ്യൂ. ദെൻ ലേ ഔട്ട്. ലേ ഔട്ട് ഇസ് എൻ വിഷ്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് ആൻഡ് വ്യൂസ് ആൻഡ് ക്യാൻ ഇൻക്ലൂഡ് അതർ ലേ ഔട്ട്സ്. ഇപ്പം നമ്മളൊരു ആൻഡ്രോയിഡ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ XML ഫയലിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഏതൊരു ലേ ഔട്ട്, റിലേറ്റീവ് ലേ ഔട്ടോ കൺസ്ട്രെയിൻ ലേ ഔട്ട്, ഏതാണ് ഒരു പെർട്ടിക്കുലർ ലേ ഔട്ടിനാണ് കൊടുക്കുക. ഇപ്പം ലേ ഔട്ട് എന്ന് പറയുന്നത് വെച്ചാൽ വിഷ്വൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ആൻഡ് വ്യൂസ്. നമ്മൾ ആ ഒരു ആപ്പിനകത്ത് കൊടുക്കുന്ന എല്ലാ കമ്പോണൻസിൻ്റെയും ഒരു ജനറൽ അറേഞ്ച്മെൻറ്റിനെയാണ് ലേ ഔട്ട് എന്ന് പറയുക. ഓരോ ലേ ഔട്ടിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സും വാല്യൂസിലാണ് ഉണ്ടാവുന്നത്. ദെൻ നമുക്കൊരു ഈ യൂസർ ഇൻ്റർഫേസ്, ആൻഡ്രോയിഡിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ ഒരു ത്രീ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ബിൽഡിംഗ് എ യു ഐ കംപ്ലീറ്റ്ലി ഇൻ കോഡ്. അപ്പോൾ നമ്മുടെ ജാവ കോഡ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഡിസൈൻ ചെയ്യാം. യു ക്യാൻ ചൂസ് ഫ്രം സെവറൽ അപ്രോച്ചസ് ടു ബിൽഡ് യു ഐസ് ഇൻ ആൻഡ്രോയിഡ്. യു ക്യാൻ കൺസ്ട്രക്ട് യു ഐസ് എൻറ്റയർലി ഇൻ കോഡ്.
യു ക്യാൻ ഓൾസോ ഡിഫൈൻ യു ഐസ് ഇൻ എക്സ് എം എല്ലും ഡിസൈൻ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കത് കമ്പൈൻ ചെയ്യാം, രണ്ടിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യാം. യു ക്യാൻ ഈവൻ കമ്പൈൻ ദ ടു, ഡിഫൈൻ ദ യു ഐ ഇൻ XML, ദെൻ റെഫർ ടു ഇറ്റ് ആൻഡ് മോഡിഫൈ ഇറ്റ് ഇൻ കോഡ്. സോ ജാവ കോഡ് ഇസ് ഐഡിയൽ ഫോർ ക്രിയേറ്റിംഗ് യു ഐ ഡൈനാമിക്കലി അറ്റ് റൺ ടൈം. അപ്പോൾ ജാവ നോർമലി നമ്മൾ ചെയ്യുക XML ആണ് വ്യൂ ചെയ്യുക. ഇനി ജാവയിലും കംപ്ലീറ്റ് ആയിട്ട് യു ഐ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നോർമലി ഡൈനാമിക്കലി റൺ ടൈമിൽ ഡിസൈൻ ചെയ്യുന്ന, ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് വ്യൂസിനെല്ലാം ആണ് ജാവ കോഡ് യൂസ് ചെയ്യുന്നത്. ജാവ കോഡ് ഇസ് ഐഡിയൽ ഫോർ ക്രിയേറ്റിംഗ് യു ഐ ഡൈനാമിക്കലി അറ്റ് റൺ ടൈം. ഇറ്റ് ഇസ് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വേർ ദ യു ഐ മേ അപ്പിയർ ഡിഫറെൻ്റ്ലി ഈച്ച് ടൈം ദ ആക്ടിവിറ്റി എക്സിക്യൂട്ട് സബ്ജെക്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഡിഫറെൻറ്റ് യു ഐ വരുന്ന കേസസിലാണ് നമ്മൾ യു ഐ ജാവ കോഡിൽ ഡിസൈൻ ചെയ്യുന്നത്. ബിൽഡിംഗ് യു ഐ കംപ്ലീറ്റ്ലി ഇൻ XML. Key advantage of XML approach includes the ability to use the graphical layout tool, which itself generates XML resources. Once an application has been created, changes to user interface screens can be made by simply modifying XML file without recompiling app. ഇപ്പം നമുക്ക് ആപ്പ് XML തന്നെ കംപ്ലീറ്റ്ലി XML തന്നെ ഡിസൈൻ ചെയ്യാം. ഇപ്പം XML ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് കോഡിംഗ് ചെയ്യേണ്ടത്, നമ്മളിപ്പം അത്യാവശ്യം ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കറിയാം, കോഡിംഗ് നമ്മൾ ഡിസൈനിൽ നമ്മൾ കോഡിംഗ് അധികം ചെയ്യാറില്ല, പകരം ഡിസൈൻ കമ്പോണൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസൊക്കെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ മതി, അത്യാവശ്യം വേണ്ട ചേഞ്ചസ് മാത്രം കോഡിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ അതന്നെയാണ് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ്, ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും. അതുപോലെ നമുക്ക് ചേഞ്ചസ് വരികയാണെങ്കിൽ റീകമ്പൈൽ ചെയ്യാണ്ട് തന്നെ നമുക്ക് സിമ്പിളി XML ഫയൽ മോഡിഫൈ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ്, യു ഐ ഇൻ XML വിത്ത് കോഡ്സ്. We should design our UI in XML, then reference the controls from code. അപ്പോൾ XML ഡിസൈൻ ചെയ്യും, ദെൻ ആ കൺട്രോൾസിൻ്റെ എല്ലാം വാല്യൂ റെഫർ ചെയ്യലും വാല്യൂസ് എടുക്കലും അതെല്ലാം ജാവ കോഡിൽ ചെയ്യും. This approach enables us to bind dynamic data to the controls defined at design time. This is a recommended approach. It is fairly easy to build layouts in XML and then use code to populate the dynamic data. ഇപ്പോൾ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തു, ഒരു ഫോം അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഡാറ്റ സെൻറ്റർ ചെയ്യുന്നതെല്ലാം ഡൈനാമിക് ആയിരിക്കില്ല, റൺ ടൈമിലാണ് ഡാറ്റ സെൻറ്റർ ചെയ്യുന്നത്. അതിന് വേണ്ട ലേഔട്ട് നമ്മൾ ഓൾറെഡി XML ഡിസൈൻ ചെയ്തിടും. ആൻഡ് ഡാറ്റാസ് ഡൈനാമിക്കലി എൻറ്റർ ചെയ്യുന്നതിനനുസരിച്ച് അത് ജാവ കോഡിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് ഫെച്ച് ചെയ്യാനും എലമെൻസിനെ ആക്സസ് ചെയ്യാനും അതിനെല്ലാം ജാവ കോഡ് യൂസ് ചെയ്യുക. ഡിസൈനിങ് പേർപ്പസിന് മാത്രം XML യൂസ് ചെയ്യുക. ഈ ഒരു അപ്രോച്ചാണ് ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അപ്രോച്ച്, തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന അപ്രോച്ചും. ഇപ്പോൾ യു ഐ ഇൻ XML വിത്ത് കോഡ്. ഇന്നത്തെ ടോപ്പിക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഉള്ളൂ. യൂസർ ഇൻ്റർഫേസിന് വാട്ട് ഇസ് യൂസർ ഇൻ്റർഫേസ്, വാട്ട് ഇസ് എ വ്യൂ, വ്യൂ ഗ്രൂപ്പ്, ദെൻ ദ വേസ് ഫോർ ഡിസൈനിങ് യൂസർ ഇൻ്റർഫേസ്. വി ക്യാൻ യൂസ് കോഡ് ജാവ കോഡ് ഓൺലി, വി ക്യാൻ യൂസ് XML ഓൺലി, ഓർ വി ക്യാൻ കമ്പൈൻ ബോത്ത് XML ആൻഡ് ജാവ. വി ക്യാൻ ഡിസൈൻ യൂസിങ് XML ആൻഡ് ദെൻ റെഫർ യൂസിങ് ജാവ. ഓക്കെ, ദാറ്റ്സ് ഓൾ. Thank you.